ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവരും വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തമാകുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ലഭിക്കുന്നത്. അടുത്ത 3-4 ദിവസം കൂടി അതിശക്തമായിട്ടുള്ള മഴ ലഭിക്കും എന്നുള്ള അറിയിപ്പുകളാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ 2 ചക്രവാത ചുഴിയുടെ ഫലമായിട്ടായിരിക്കും കൂടുതൽ ശക്തമായിട്ടുള്ള മഴ കേരളത്തിൽ ലഭിക്കുക എന്ന് റിപ്പോർട്ടുണ്ട്. കൂടാതെ തന്നെ ഏകദേശം 8 ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, തിരുവനന്തപുരം അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ ദിവസം അതിതീവ്ര മഴ പെയ്തു എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. കൂടാതെ അങ്കമാലി പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളത്തിലടിയിലാകുന്ന സാഹചര്യം ഉണ്ടായി. വളരെ പെട്ടെന്ന് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വലിയ രീതിയിലുള്ള മഴ ഉണ്ടായത് തന്നെ. മാത്രവുമല്ല, തിരുവനന്തപുരം ജില്ല വളരെ പെട്ടെന്ന് വലിയ മഴയ്ക്ക് സാക്ഷ്യം വഹിക്കുകയും അതിനുശേഷം നഗരപ്രദേശങ്ങൾ മുഴുവൻ വെള്ളത്തിലാവുകയും ചെയ്യുന്ന അവസ്ഥയും മുൻപ് നമ്മൾ കണ്ടതാണ്. കൂടാതെ കോട്ടയത്തും സ്ഥിതി മറച്ചൊന്നുമല്ല. ഇടുക്കി ജില്ലയിൽ കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായിട്ടുള്ള മഴയിൽ ചെറിയ ഡാമുകളെല്ലാം തന്നെ തുറക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ മഴ കൂടുതൽ ശക്തമാവുകയാണ് എന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടുള്ള ഡാമുകളൊക്കെ തുറക്കുവാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ മലയോര മേഖല കേന്ദ്രീകരിച്ച് ശക്തമായിട്ടുള്ള മഴയും അതുപോലെ തന്നെ ഉരുൾപൊട്ടലോ അല്ലെങ്കിൽ മണ്ണിടിച്ചിലോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങളെല്ലാം തന്നെ പാലിക്കണം. ഇടിമിന്നൽ ഉണ്ടാകുന്നതിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങൾ കണ്ടാൽ പോലും മാറി നിൽക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറണം. വളരെ അപകടകരമാവുന്ന ഇടിമിന്നലുകളാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അപകടം ഇതൊരു പതിവായിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. മാത്രവുമല്ല, മറ്റു പല ജില്ലകളിലും നമ്മൾ ഏകദേശം 8 ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ ലഭിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. മുൻപൊക്കെ മഴ വരുമ്പോൾ സാധാരണ ഒരു സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു ജനതയായിരുന്നു കേരളീയരായിട്ടുള്ള ആളുകൾ. ഇപ്പോൾ മഴ എന്ന് പറയുമ്പോൾ തന്നെ പേടിയാകുന്ന ഒരു സാഹചര്യമാണ്. കാരണം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ലഘു മേഘവിസ്ഫോടനം പോലെയുള്ള മഴയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതിനുശേഷം അപകടങ്ങൾ ഉണ്ടാകുന്നു, വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നു, നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു, ജനങ്ങൾ മരണപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ എന്തുതന്നെയായാലും ജാഗ്രത പാലിക്കുക. വരുന്ന മണിക്കൂറുകളിലൊക്കെ ഇന്ന് രാത്രിയൊക്കെ ആയിട്ട് മഴ കൂടുതൽ ശക്തമാകും. പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ മലയോര മേഖലകളിൽ താമസിക്കുന്നവർ ഒരു അതീവ ജാഗ്രത നിർദ്ദേശം പുലർത്തണം. ഈ നദിയുടെ തീരങ്ങളിലൊക്കെ താമസിക്കുന്നവരും ഡാമൊക്കെ പെട്ടെന്ന് തന്നെ തുറന്നുവിടുന്ന സാഹചര്യം ഉണ്ട് എങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ എന്തുതന്നെയായാലും രാത്രി സമയങ്ങളിലൊക്കെ മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ശക്തമായിട്ടുള്ള മഴ പെയ്യുകയാണെങ്കിൽ മലയോര മേഖലയിലുള്ളവർ അതീവ ജാഗ്രത പുലർത്തുക.